പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾ 3 നമ്മൾ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ക്ലിയർ ആവാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ അത് ഡിഫൈൻ ചെയ്യാനാണ് ഞാൻ ഇപ്പോഴും തന്നെ വീണ്ടും എടുത്തത്. നമുക്കറിയാം അതിലെ ത്രൂപുട്ട് കോസ്റ്റ് കാണാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് മിനിറ്റ്സ്, ഞാനെല്ലാം ഷോർട്ട് ഫോം വരുന്നത് നിങ്ങൾ ടെക്സ്റ്റ് റെഫർ ചെയ്യണം, ഒരു സ്റ്റാൻഡേർഡ് മിനിറ്റ്സ് ഓഫ് ത്രൂപുട്ട്, അതായത് യൂസേജ് ഓഫ് ബോട്ടിലിക് റിസോഴ്സ് ആണ്. യൂസേജ് ഓഫ് ബോട്ടിലിക്, ഓക്കെ, ബോട്ടിലിക് യൂസേജ് ഓഫ് ബോട്ടിലിക് റിസോഴ്സസ് ഇൻടു എന്താണ് ബഡ്ജറ്റഡ്, അതായത് ബഡ്ജറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് പെർ മിനിറ്റ് ഓഫ് ബോട്ടിലിക് റിസോഴ്സസ്, ബഡ്ജറ്റഡ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഓഫ് സോറി ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പെർ മിനിറ്റ് മിനിറ്റ് പെർ മിനിറ്റ് ഓഫ് ബോട്ടിൽ നെക്ക്. This is the formula for throughput cost. Okay. ഇനി ഒരു കാര്യം കൂടി ഉള്ളത് എഫിഷ്യൻസി ആണ്. അത് ബോട്ടിൽനെക്ക് ഏതാണെന്ന് വെച്ചാൽ ലേബർ ആണെങ്കിൽ ലേബർ എഫിഷ്യൻസി. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുല എന്താണ്? ഈ കണ്ടുപിടിച്ച് നേരത്തെ കണ്ടുപിടിച്ച ടോട്ടൽ കോസ്റ്റ് ഉണ്ടല്ലോ, ടോട്ടൽ കോസ്റ്റ് അല്ല ത്രൂപുട്ട് കോസ്റ്റ്. ത്രൂപുട്ട് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻടു 100. This is the formula for what? Efficiency calculation. Okay. ഇനി ഈ രണ്ട് സംഭവങ്ങളാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ പ്രോബ്ലം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് ക്ലാരിറ്റി ആയിട്ടില്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഒന്നും കൂടെ ഞാനിത് ഇവിടെ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ത്രൂപുട്ട് കോസ്റ്റ്, അതായത് ഫാക്ടറിയിലെ കീ റിസോഴ്സസ്, അതായത് യൂസ് ചെയ്യുന്നത് ഒരു ഫെസിലിറ്റി എ ആണ്. അത് ആ ഫെസിലിറ്റി ആയി നമുക്ക് ഒരു പീരീഡിലേക്ക് കിട്ടുന്നത് 6260 മിനിറ്റ്സ് ആണ്. അപ്പൊ ഇറ്റ് പ്രൊഡ്യൂസ് ടു പ്രൊഡക്ട്സ് എക്സ് ആൻഡ് വൈ. എക്സിന് ഒരു മിനിറ്റും വൈക്ക് രണ്ട് മിനിറ്റും ആണ് എന്ത് വേണ്ടേ ഈ ഫെസിലിറ്റി എയുടെ ഉപയോഗം വരുന്നത്. ഈ ഫെസിലിറ്റി എ ആണ് ഇവിടെ ബോട്ടിലിനെ റിസോഴ്സ്. പിന്നെ ഡ്യൂറിംഗ് ദ വീക്ക് ആക്ച്വൽ പ്രൊഡക്ഷൻ വാസ് എക്സ് 4750 യൂണിറ്റ്സും വൈ 650 യൂണിറ്റ്സും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ആക്ച്വൽ ഫാക്ടറി കോസ്റ്റ് ദിസ് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ടി എഫ് സി എന്ന് പറയുന്നത് നമ്മളിവിടെ ഫോർമുലയിൽ കാണിച്ചത് ടി എഫ് സി എന്ന് പറയുന്നത് 15,650 ആണ്. ഇനി നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? ടി സി കാണും, ത്രൂപുട്ട് കോസ്റ്റ് ഫോർ ദ വീക്ക് ആണ് കാണേണ്ടത് കേട്ടോ. ത്രൂപുട്ട് കോസ്റ്റ് മാത്രമല്ല അത് ഫോർ ദ വീക്ക്. പിന്നെ എഫിഷ്യൻസി പെർസെൻറ്റേജും കാണാം, ഇതിന്റെ കുറിച്ച് കമന്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഈ ത്രൂപുട്ട് കോസ്റ്റ് കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആദ്യം തന്നെ ത്രൂപുട്ട് കോസ്റ്റ് കാണണമെങ്കിൽ നമുക്ക് ഒരു ആഴ്ചത്തെയാണ് കാണുന്നത്. അപ്പം നമുക്ക് അവർ പറഞ്ഞതനുസരിച്ച് നമുക്ക് കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ് ആദ്യം കാണാം. ഒരു മിനിറ്റിലേക്ക് ഇതിവിടെ കണ്ടോ ബഡ്ജറ്റഡ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പെർ മിനിറ്റ്, അതുപോലെ ഇവിടെ സ്റ്റാൻഡേർഡ് മിനിറ്റ്സ് ഓഫ് ത്രൂപുട്ട് യൂസേജ് ഓഫ് ബോട്ടിൽനെക്സ് ഇൻടു ബഡ്ജറ്റഡ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പെർ മിനിറ്റ് ഓഫ് ബോട്ടിൽനെക് റിസോഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഫോർമുലയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ്, ഒരു മിനിറ്റേക്കുള്ള ഫാക്ടറി കോസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ്, ഒരു മിനിറ്റിലേക്കുള്ള എന്ത് ഫാക്ടറി കോസ്റ്റ്. അപ്പൊ അതെന്താണ് ഒരു മിനിറ്റിലേക്കുള്ള ഫാക്ടറി കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോ? ഓക്കെ, അപ്പൊ ഒരു മിനിറ്റിലേക്കുള്ളത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ എത്ര മിനിറ്റ്സ് ബോട്ടിൽനെക്ക് റിസോഴ്സിന്റെ എത്ര മിനിറ്റ്സ് അവൈലബിൾ ആണ്. ഓക്കെ, മിനിറ്റ്സ് അവൈലബിൾ ഫോർ ബോട്ടിൽനെക്ക്, ബോട്ടിൽനെക്ക് ആക്ടിവിറ്റി ആണ് ഞാൻ പകുതി അവിടെ അടിക്കുന്നുള്ളത് നോക്കാം കേട്ടോ. ഇനി അപ്പൊ എന്താണ് നമുക്കിത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് അവർ തന്നിട്ടുണ്ട് എത്രയാണ്? 15,650 ഡിവൈഡഡ് ബൈ ടോട്ടൽ മിനിറ്റ്സ് അവൈലബിൾ ഫോർ ബോട്ടിൽനെക്ക് റിസോഴ്സ് എത്രയാണ്? മൊത്തം നമുക്ക് 6,260 എന്ത്
മിനിറ്റ്സ് ആണ് ഈ ഫെസിലിറ്റി എ കിട്ടുന്നത്. ഫെസിലിറ്റി എ ആണ് ബോട്ടിൽ നെക്ക്. സോ ആൻസർ വിൽ ബി 2.5. അപ്പൊ നമുക്ക് കിട്ടി ഒരു മിനിറ്റിലേക്ക് ഫാക്ടറി കോസ്റ്റ് എത്രയാ വരുന്നത്? 2.5 rupees ആണ്. ഓക്കെ, 2.5 rupees ആണ് അത് കിട്ടി. അപ്പൊ ഒരു മിനിറ്റിലേക്കുള്ള കിട്ടി. ഇനി നമുക്ക് കണ്ടത് ഒരാഴ്ചത്തേക്കുള്ള ത്രൂപുട്ട് കോസ്റ്റ് ഫോർ എ വീക്ക് ആണ് കണ്ടത്. കോസ്റ്റ് ഫോർ എ വീക്ക് അല്ല, ഫാക്ടറി കോസ്റ്റ് ഫോർ എ വീക്ക് അല്ല, ത്രൂപുട്ട് കോസ്റ്റ് ഫോർ എ വീക്ക് ആണ് നമ്മളോട് കാണാൻ വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇത്? അപ്പൊ ഇവിടെ നമ്മൾ ഇനി സ്റ്റാൻഡേർഡ് മിനിറ്റ്സ്, അതായത് ഈ ഫോർമുലയിലെ ത്രൂപുട്ട് കോസ്റ്റ് കാണുന്നതിന്റെ ആദ്യത്തെ കമ്പോണന്റ് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. ഓക്കെ, ദിസ് കമ്പോണന്റ്, അതായത് സ്റ്റാൻഡേർഡ് മിനിറ്റ്സ് ഓഫ് ത്രൂപുട്ട് ഫോർ എ വീക്ക്, ഒരാഴ്ചക്കുള്ളത് കാണാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആദ്യം സ്റ്റാൻഡേർഡ് ത്രൂപുട്ട് ഫോർ എ വീക്ക് കാണുമ്പോ, അതായത് സ്റ്റാൻഡേർഡ് മിനിറ്റ്സ് ഓഫ് ത്രൂപുട്ട് ഫോർ എ വീക്ക്, ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ത്രൂപുട്ട് കോസ്റ്റ് ഫോർ എ വീക്ക് ആണ് പറഞ്ഞത്. ഇസ് ഈക്വൽ ടു നമ്മോട് പറഞ്ഞിട്ടുണ്ട് എക്സ് ഉപയോഗിക്കാൻ 4750 മിനിറ്റ്സ് വേണം. ഐ മീൻ 4750 യൂണിറ്റ്സ് ഓഫ് എക്സ് ആണ് ഒരു വീക്കിൽ ഉണ്ടാക്കുന്നത്. അപ്പോ ഒരു യൂണിറ്റ് ഓഫ് എക്സ് ഉണ്ടാക്കാൻ ഒരു മിനിറ്റ്. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് മിനിറ്റ് ഫോർ എ വീക്ക് എന്ന് പറയുന്നത് 4750 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോ ഇൻറ്റു വൺ, ഓക്കെ, പ്ലസ് ഇനി വയ്യോ, വൈ നമ്മൾ 650 യൂണിറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത് ഒരു വീക്കില്. അപ്പോൾ ഒരു വൈ ഉണ്ടാക്കാനായിട്ട് 2 minutes ആണ് വേണ്ടത്. അപ്പോൾ ഇൻറ്റു ടു. അപ്പോൾ അങ്ങനെ ഒരാഴ്ച നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് മിനിറ്റ്സ് ഓഫ് ത്രൂപുട്ട് ഫോർ എ വീക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 6050 ആണ്. ഓക്കെ, അപ്പൊ ഇതന്നെ നിങ്ങൾ നോക്കിയേ, ഈ 6050 ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്. പക്ഷേ അവര് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫെസിലിറ്റി എ നമുക്ക് ഒരു വീക്കില് ഒരു പീരീഡില്, ഇവിടെ ഒരു വീക്കാണ് ഒരു പീരീഡ്, എത്ര കിട്ടുന്നുണ്ട്? 6260 കിട്ടുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോ ആ കൂടുതലുള്ള സമയം നമ്മൾ വേസ്റ്റേജ് നടത്തിയേക്കാണ്, വേസ്റ്റേജ് അയക്കാണ്. 6050 യൂസ് ചെയ്യുന്നുള്ളൂ ശരിക്കും. 6260 മിനിറ്റ്സ് ഈ ഫെസിലിറ്റി എ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളുടെ പ്രശ്നം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്രയും കുറവ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതാണ് നമ്മൾ വാണ്ടറിങ് ബോട്ടിൽ നെക്സ് എന്ന് പറഞ്ഞ നേരത്തെ വീഡിയോയില് പറഞ്ഞത്. ഓക്കെ, ഇനി ഇനി എന്താ കാണേണ്ടത്? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സ്റ്റാൻഡേർഡ് മിനിറ്റ്സ് ഓഫ് ത്രൂപുട്ട് ഫോർ എ വീക്ക് കിട്ടി. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞത് ത്രൂപുട്ട് കോസ്റ്റ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞു ത്രൂപുട്ട് കോസ്റ്റ് ഫോർ എ വീക്ക്. അപ്പൊ അതെങ്ങനെ കാട്ടും? സ്റ്റാൻഡേർഡ് മിനിറ്റ്സും കിട്ടി, ഒരു മിനിറ്റിന്റെ കോസ്റ്റ് നമുക്ക് കിട്ടി. 6050 ആണ് സ്റ്റാൻഡേർഡ് മിനിറ്റ്സ് ത്രൂപുട്ട്, 2.5 ആണ് ഒരു മിനിറ്റിന്റെ റേറ്റ്. അപ്പൊ ത്രൂപുട്ട് കോസ്റ്റ് ഫോർ എ വീക്ക് കാണാനായിട്ട് 6050 ഇൻറ്റു 2.5, ഒരു മിനിറ്റിന് 2.5, അങ്ങനെ 6050 മിനിറ്റിന് എത്രയാണ് കോസ്റ്റ് വരുന്നത്? ഓക്കെ, സോ ത്രൂപുട്ട് കോസ്റ്റ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് മിനിറ്റ്സ് ഓഫ് ത്രൂപുട്ട് ഫോർ എ വീക്ക് കണ്ടുപിടിച്ചത് 6050 ഇൻറ്റു ഇൻറ്റു വാട്ട്? 2.5. ഇത്രയും ടോട്ടൽ മിനിറ്റ്സ് ആണ്, ഇത് ഒരു മിനിറ്റിന്റെ കോസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 6050 മിനിറ്റിന് എത്രയാണെന്നുള്ളത് കിട്ടി, അതായത് 15,125. ഓക്കെ, ഇതാണ് നമ്മുടെ ത്രൂപുട്ട് കോസ്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഫിഷ്യൻസി കാണുന്നതാണ്. എഫിഷ്യൻസി കാണാനുള്ള ഫോർമുല നമുക്കറിയാം, ഇപ്പൊ കണ്ടുപിടിച്ച ത്രൂപുട്ട് കോസ്റ്റ് ഡിവൈഡ് ബൈ ആക്ച്വൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് എഫിഷ്യൻസി ഓഫ് ഫെസിലിറ്റി എ? എഫിഷ്യൻസി ഓഫ് ഫെസിലിറ്റി എ എത്ര യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്? എയുടെ യൂട്ടിലൈസേഷൻ. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഫോർമുല ഇതാണ്, ത്രൂപുട്ട് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ത്രൂപുട്ട് കോസ്റ്റ് എത്രയാണ്? 15,125 ഡിവൈഡഡ് ബൈ ആക്ച്വൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 15,650 ഈക്വൽ ടു എഫിഷ്യൻസി എസ് സോറി ഇൻറ്റു 100 ഇൻറ്റു 100 ഈക്വൽ ടു വാട്ട് ഇസ് ദാറ്റ്? 96.6%. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ യൂട്ടിലൈസേഷൻ ആണ് പറയുന്നത് 96.6%. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇവരുടെ ഇത് കാണാൻ പറ്റും. ബോട്ടിൽ നെക്ക് റിസോഴ്സസ് ഓഫ് ഫെസിലിറ്റി ഈസ് അവൈലബിൾ ഫോർ 6,260 മിനിറ്റ്സ്. ഒരു വീക്കിൽ 6,260 മിനിറ്റ്സ് നമുക്കത് കിട്ടും.
പക്ഷെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ച് നമുക്ക് 6050 സ്റ്റാൻഡേർഡ് മിനിറ്റ്സേ ഈ ഫെസിലിറ്റി ഏടെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അതിന്റെ കാരണം എന്താണ്? വാണ്ടറിങ് ബോട്ടിൽ നെക്ക്, അതായത് വേസ്റ്റേജ് ഓഫ് ബോട്ടിൽ നെക്ക് റിസോഴ്സസ്, അത് അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്. ഒന്നെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതായത് ആ ഒരു കൂടുതലുള്ള 250 മീൻസ് 210 നമ്മൾ ഉപയോഗിക്കുന്നില്ല, അത് വേസ്റ്റ് ആക്കുന്നു, അണ്ടർ യൂട്ടിലൈസേഷൻ വരുന്നു. അല്ലെങ്കിൽ ഫെസിലിറ്റി എക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, ഇൻഎഫിഷ്യൻസി ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മളുടെ എഫിഷ്യൻസി യൂട്ടിലൈസേഷൻ 100% വരുന്നില്ല, ഫെസിലിറ്റി എയുടെ നമ്മൾ എത്ര യൂസ് ചെയ്യുന്നുള്ളൂ, 96.6% യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഈ പ്രോബ്ലം ഞാൻ നേരത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, പക്ഷെ അത് സമയം കുറവായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ കൂടി ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു സ്റ്റുഡൻസ്. ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഒരു പ്രോബ്ലമാണ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഈ 15 മിനിറ്റ്സിന്റെ ടൈം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു ആൻഡ് ലെറ്റ്സ് മീറ്റ് അഗെയിൻ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ഹാവ് ടു നോട്ട് ഇറ്റ് ഡൗൺ ആൻഡ് വിൽ ആസ്ക് വിൽ ഡീൽ വിത്ത് ഓൾ ദോസ് ഡൗട്ട്സ് ഇൻ ദ ലൈവ് സെഷൻ. ഓക്കെ, ഐ ആം പ്ലാനിംഗ് ടു അറേഞ്ച് വൺ ലൈവ് സെഷൻ ഫോർ ക്ലിയറിംഗ് ഓൾ ദ ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ് വീഡിയോ പ്രോബ്ലം, പ്രോബ്ലംസ് ഓഫ് വീഡിയോ. സോറി, ദെൻ യു ഹാവ് ടു ഐഡന്റിഫൈ ദ ഡൗട്ട്സ്, ദെൻ യു ക്യാൻ ആസ്ക് മീ. ഫോർ ദാറ്റ് യു ഹാവ് ടു വാച്ച് ഓൾ ദ വീഡിയോസ് പ്രോപ്പർലി. ഓക്കെ.